വെൽക്കം ടു ആമിഷ് വ്ളോഗ്സ്. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ഡിസൈനർ മെറ്റീരിയൽ ഷോറൂമിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് എൻട്രി ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മൈസൂർ സാരി ഉദ്യോഗം എന്ന് പറഞ്ഞൊരു ബോർഡ് നിങ്ങൾക്ക് മേലെ കാണാം. ആക്ച്വലി ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ടത്. അപ്പോൾ ചില ആളുകൾക്ക് അത് നോട്ടീസ് ചെയ്യാനായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇത് ആക്ച്വലി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ കാറ്റഗറിയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് നാളായി എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡിസൈനറായിട്ട് എന്തുകൊണ്ടാണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാര്യമായി ചെയ്യാത്തത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡിസൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനൊക്കെ മുന്നേ തന്നെ ഈ ഒരു ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫാബ്രിക് സോഴ്സ് ചെയ്യുന്നതിൽ ഒരു ഏറ്റവും വലിയ മേജർ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിവിടെ. അപ്പം മൈസൂർ സാരി ഉദ്യോഗ്, മൈസൂർ സാരി ഉദ്യോഗിലാണ് നമ്മളിന്നിപ്പോൾ. ഇവിടെ നമ്മൾ എൻട്രി ചെയ്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവരുടെ ഡിസ്പ്ലേ ഏരിയ ഉണ്ട്. ഇത് അവരുടെ ഡ്രസ്സസ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സസിൻ്റെ ഡിസ്പ്ലേ ഏരിയ ആണ്. ആക്ച്വലി നമ്മളിപ്പോൾ കാണുന്ന ഒരു സാമ്പിൾ വെടിക്കട്ട ഇവരുടെ ഫാബ്രിക് കളക്ഷനാണ്. ഭയങ്കര അമേസിങ് ഫാബ്രിക് കളക്ഷൻസ് ഉണ്ട്. വളരെ വളരെ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്സ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവരുടെ അടുത്ത് ഇവരുടെ തന്നെ സെൽഫ് ഡിസൈൻഡ് ആയിട്ടുള്ള ഇവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസും സെൽഫ് ഡിസൈൻസൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ കളക്ഷൻസ് കാണാം. ഇത് ലെഫ്റ്റ് സൈഡ് ഡിസ്പ്ലേ ഏരിയ, റൈറ്റ് സൈഡാണ് അവരുടെ സാരി സെക്ഷൻ, ഫസ്റ്റ് ഫ്ലോറാണ് അവരുടെ മെറ്റീരിയൽ ഫാബ്രിക്സിൻ്റെ സെക്ഷൻ. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ എന്താ പറയുക ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സസിന്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് വാങ്ങണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്ക് എന്തായാലും സ്റ്റാർട്ടിങ് കളക്ഷനിലേക്ക് പോവാം. ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയ് എന്നാണ്. സ്റ്റോർ മാനേജർ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒരു ഓൾ ഇൻ ഓൾ ആണ്. ഞാനിവിടെ വരുന്ന കാലം തൊട്ട് ഇദ്ദേഹത്തിനെ കാണുന്നുണ്ട്. ഹി ഈസ് ദ ഡിസിഷൻ മേക്കർ. It's not like that. We MSU is a place where like we believe it's a team. Where nobody is over here a decision maker or thing. We work as a family, as a full team, where we can understand each other and we try the basic. See, this world which is there, it's a basic like cottage industry world. And like the entire who are from the weaver till the staff which is there, they're all as a family. I know that. So we always work as not a decision maker, we always work as a friendly environment where we know not only the requirement of the staff, even the requirement of the customer, and try to make almost 99% that the each and every customer goes with that smiling face. I know that. And even I am also your customer since how long? Almost 12 years. സോ കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ ഇവരുടെ കസ്റ്റമറാണ്. ഐ ആം 100% ഹാപ്പി വിത്ത് ദാറ്റ്. ഈ ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഈ ദുപ്പട്ട പോലും ഇവിടെ നിന്നാണ്, വിച്ച് ഈസ് വെരി വെരി ഗുഡ് ക്വാളിറ്റി. അതാണ് ഫാബ്രിക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് വിച്ച് ഈസ് ഇൻ അഫോർഡബിൾ പ്രൈസ്. നിങ്ങൾക്ക് കോസ്റ്റ്ലി ആയിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ മറ്റെവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അതിലേറെ കോസ്റ്റ് ആയിരിക്കും. ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ചീപ്പ്, ബട്ട് എന്താ പറയുക, വി നെവർ കോംപ്രമൈസ് വിത്ത് ദ ക്വാളിറ്റി. വി ബിലീവ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ക്വാണ്ടിറ്റി വി മേക്ക് ക്വാളിറ്റി. ദ പ്രൈസ് വാട്ട് എ പ്യുവർ സെൽഫ് ടുഡേ വിച്ച് ഈസ് നോട്ട് പോസിബിൾ ടു ഗിവ് ഇൻ ദാറ്റ് പ്രൈസ് റേഞ്ച്. ആൻഡ് വി ഹാവ് അവർ സർട്ടൻ, വി ഹാവ് ഫ്രോം ദ യാൻ ടു വീവ് എൻറ്റയർലി, വി ഹാവ് അവർ ഓൺ വീവേഴ്സ്, own dyers, everything. So that's makes in one roof the entire variety cheapest. We are the first Indian who has nominated past from 10 years in the World Vanity Fair magazine as well as World magazine. And after that also, can you believe me, I have never opened any other showroom. Because we never believe in earning something. We believe that when a customer deserves it, a better fabric, a quality, so that is the most satisfaction and satisfied chief. feels that where I am it's a homely environment, that is more important. Thank you so much.
താങ്ക് യു സോ മച്ച് സഞ്ജയ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കുറച്ചും കൂടി കാഴ്ചകളിലേക്ക് കാണാം. അദ്ദേഹം പറഞ്ഞ പോലെ ഇവർക്ക് ഒരൊറ്റ ഷോറൂമേ ഉള്ളൂ, വിച്ച് ഈസ് മൈസൂർ സാരി ഉദ്യോഗൻ ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. താങ്ക് യു. ഇത് ഉപ്പട സിൽക്കിൻ്റെ ഫാബ്രിക്കാണ്. ഇവരുടെ സിൽക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൈസൂർ സിൽക്ക് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഒന്നിലും ചൈനീസ് സിൽക്കില്ല, അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. കാരണം ചൈനീസ് സിൽക്കിനും മൈസൂർ സിൽക്കിൻ്റെയും ക്വാളിറ്റി തമ്മിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്യൂരിറ്റി തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് പലരും, എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാമെന്നുള്ളത്, പലരും നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ ഉപയോഗിക്കുന്നത് മൈസൂർ എന്നുള്ള മൈസൂർ സിൽക്സ് ആണ്. ഇത് ആൻറ്റിക് സെറി ആണ്. ആൻറ്റിക് സെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന മോട്ടീവ്സ് ആൻറ്റിക് സെറി ആണ്, ഇതിൽ വന്നിരിക്കുന്നത് ഗോൾഡ് ആണ്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഇതിനൊരു ആൻറ്റിക് കളർ ഷെയ്ഡും ഇത് ഗോൾഡ് ഷെയ്ഡും ആണ്. സോ ഇത് കാഞ്ചീപുരം മെറ്റീരിയൽ ആണ്. കാഞ്ചീപുരം മെറ്റീരിയലിൽ ഇതിൻ്റെ ബോർഡർ എന്ന് പറയണത് ഇവിടെ വർക്ക് വരും, പക്ഷെ ബോഡി പ്ലെയിൻ ആയിരിക്കും. ആൻഡ് പല്ലു കംപ്ലീറ്റ് ഫുൾ വർക്ക് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ഫുൾ ബോഡിയിൽ തന്നെ ആ മോട്ടീവ്സ് വരും. സോ രണ്ട് ഡിഫറെന്റ് റിച്ച്നെസ് ആണ്. സോ സാരി ആണെങ്കിലും സിൽക്ക് ആണെങ്കിലും ഇതിന്റെ 100% പ്യുവർ ആണ്. സോ അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഞാനിവിടെ ബാംഗ്ലൂർ വന്ന് പിന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇക്കത്ത് ഡിസൈൻ. ഈ ഇക്കത്ത് ഡിസൈൻ പ്രിന്റ് വരുന്നുണ്ട്, വീവും വരുന്നുണ്ട്. ഇവരുടെ അടുത്ത് വീവാണ്. സാധാരണ നമ്മൾ കോട്ടണിലൊക്കെ ഇക്കത്ത് ചിലതിലൊക്കെ ഇങ്ങനെ പ്രിന്റാണ് കാണിക്കുന്നത്, ബട്ട് ഇത് വളരെ പ്യുവറായിട്ടുള്ള വീവാണ്. ഇവിടെ ഭയങ്കരമായിട്ടൊരു ട്രെൻഡി ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ക്ലാസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഡിസൈനിനോട്. ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ച് ഒരു ട്രാൻസ്പെറൻ്റ്, അതായത് നമുക്ക് യൂഷ്വലി ഷിഫോണോ അല്ലെങ്കിൽ ക്രേപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന ഒരു ട്രാൻസ്പെറൻസി ഇതിൽ കാണിക്കും. അപ്പോൾ ചിലർ സിംഗിൾ പ്ലേറ്റൊക്കെ ഇടാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വേറൊരു മെറ്റീരിയൽ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ മെറ്റീരിയൽ ഒരു സാറ്റിൻ കാറ്റഗറിയിൽ വരും. സാറ്റിൻ പോലെ ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷേ സാറ്റിൻ്റെ വെയിറ്റ് ഒന്നുമില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. ഈ മെറ്റീരിയൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക, നമുക്കൊരു സിംഗിൾ പ്ലീറ്റ് ആയിട്ട് ഇടണമെങ്കിലോ ഒന്നും ഒരു പ്രശ്നമില്ല. ഈ മെറ്റീരിയലിക്ക് നാമക്ക് ഗജ്ജി സിൽക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഈ ഡിസൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബനാറസി വീവിംഗ് ആണ്, ബാന്ധിനി ഡിസൈനാണ്. നമുക്കൊരു പാർട്ടി വെയറിനൊക്കെ ഇടണമെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല റിച്ച് ലുക്ക് ഉണ്ട് കേട്ടോ അതിന്. അതിൻ്റെ കളർ കോമ്പിനേഷനും പിങ്കും ഒരു ഓറഞ്ച് റെഡിഷ് ഷെയ്ഡിലുള്ള ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. ബാന്ധിനി ഡിസൈനിൽ ചെക്സ് വരുമ്പോൾ അതിന് ഖർച്ചോള എന്ന് പറയും. ഖർച്ചോള എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഓക്കെ, എനിവേ എന്തായാലും നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ പോളിഷ് ചെയ്ത് ആ ഒരു പ്ലെയിൻ ഇഫക്റ്റ് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാൻ. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇതൊക്കെ. നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു പാർട്ടി വെയറിൻ്റെ ഡ്രസ്സോ അല്ലെങ്കിൽ മറ്റ് ഇങ്ങനെ സാരീസൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു ഹെവി ഡ്രസ്സ് എടുത്ത് വയ്ക്കുന്ന ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത കളക്ഷൻ സെക്ഷനിലേക്ക് പോവാം. മെറ്റീരിയലാണ് സാരിയുടെ. ഇത് ടസ സിൽക്കിലുള്ള സാരി. ഇതിനകത്ത് വീവും വരുന്നുണ്ട്, പ്രിന്റും വരുന്നുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക, സിമ്പിൾ ക്ലാസി ലുക്കുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സെറി ബോർഡർ താഴെ വരുന്നത്. ഇത് കുറച്ചും കൂടി ഒരു റിച്ച്നെസ് ഒക്കെ കാണിക്കും. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്കൊക്കെ കല്യാണങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി സാധനമുണ്ടോ. ഇതിന് ഇങ്ങനൊരു പ്ലെയിൻ ടസ സിൽക്ക് ബ്ലൗസ് പീസാണ് വരിക. സാരി ഡിസൈൻ ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ
സ്കിൻ എന്താ ഒരു മെറൂണിഷ് ഈ പറഞ്ഞ മിക്സ് ഒക്കെ ഉണ്ട്. ഇത് ബോർഡർ ആണ്, താഴെ വരുന്ന ബോർഡർ ആണ് കേട്ടോ. നല്ല നല്ല വിട്ടുള്ള ബോർഡർ, നല്ല ഈ സാരി ലിനൻ സിൽക്ക് വിത്ത് പ്രിന്റ് ആണ്. ലിനൻ സിൽക്കിൽ വരുന്ന ഫാബ്രിക്കില് പ്രിന്റ് കൊടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ പിടിക്കുമ്പോ തന്നെ ഒരു ഡിഫറെന്റ് ഫീലാ. എനിക്കാണ് ഈ ഫാബ്രിക് കാണുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്, നല്ല രസമുണ്ട്. സാരി ആണ് കേട്ടോ ഇതൊക്കെ. ഇതില് ഈ പ്രിന്റിന് ഇങ്ങനെ ഹോൾസ് വരുന്നുണ്ട്, ഇങ്ങനെ കുട്ടി 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 ഹോൾസ് വരുന്നുണ്ട് ഓരോ ലൈനിലും. ഇത് ഭയങ്കര ഒരു എന്താ പറയാ എഫേർട്ട് വരുന്ന സംഭവം ഉണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. സോ ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് പല്ലു ആൻഡ് സ്കൈ ബ്ലൂ കളറ് സാരി. സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ആദ്യം പറഞ്ഞ ആന്റിക് ബനാറസി ബോർഡർ ആണിത്. ആ ബോർഡറിന് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത സാരി. ഓ എന്തൊക്കെ കോൺസെപ്റ്റ് ആണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി ആന്റിക് കളേഴ്സും ആന്റിക് ഡിസൈൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഇസ് സോ നൈസ്, വെരി എലഗന്റ്, ഭയങ്കര ഒരു എലഗൻസ് ഉണ്ട്. കലംകാരി, ഈ കലംകാരി ഒറിജിനൽ കലംകാരിയാണ്. ഐ മീൻ ഒറിജിനൽ ഒറിജിനൽ പെൻ ഡ്രോയിങ്. ഓക്കെ നൈസ്. കലംകാരിയുടെ പല്ലു വരുന്ന സാരിയാണിത്. ഈ യൂഷ്വലി നമ്മൾ കലംകാരി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ചിലർക്ക് അറിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. കലംകാരി പെൻ വെച്ച് ഡ്രോ ചെയ്യുന്നതാണ് പ്യുവർ കലംകാരി. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിന്റ് വരും. അപ്പം അതെന്താ ഇപ്പോൾ കോമൺ ആയിട്ട് അവൈലബിൾ ആവാനായിട്ട് പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ പ്രിന്റൊക്കെ ഇറക്കിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫോം എന്ന് പറയുന്നത് അത് പെൻ വെച്ച് അവർ ഡ്രോ ചെയ്യുന്നതാണ്. ആൻഡ് വിച്ച് ഈസ് വെരി എലഗന്റ്. കലംകാരിയുടെ പല്ലുവാണ് ഞാൻ ആദ്യം കാണിച്ചത്. പക്ഷെ പല്ലുവിൻ്റെ ബോഡി വരുന്നത് ബാന്ധിനി ഡിസൈനിലാണ്. അതായത് ഒരു രാജസ്ഥാൻ ആന്ധ്ര മിക്സ്. അതിൻ്റെ ഡിസൈൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇത് ബോഡിയിൽ വരുന്ന ഈ ഡിസൈൻ രാജസ്ഥാൻ ഡിസൈനും പല്ലുവിൽ വരുന്നത് ആന്ധ്ര ഡിസൈനാണ്. ഇതൊക്കെ ട്രഡീഷണൽ ഡിസൈൻസ് ആണ് കേട്ടോ. സിൽക്ക് ഓർഗൻസയിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ഇത്. അതിൻ്റെ ബ്ലൗസ് മുങ്ക സിൽക്കിലുള്ള ബ്ലൗസാണ്, അതിനും പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു കളർ കോമ്പിനേഷൻസ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാറ്റഗറി എന്തായാലും. ഇവരുടെ അടുത്ത് കുറച്ചും കൂടി ഫാൻസി ഡിസൈൻസ് വരുന്ന സാരി കളക്ഷൻസ് ഉണ്ട്. അപ്പം അവിടെ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അവരുടെ ഡിസൈൻസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഡിസൈൻസിലുള്ള ലേസ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ വന്നാൽ നമുക്ക് എല്ലാ കാര്യവും ഇവിടെ തന്നെ കിട്ടും.
കളക്ഷൻസ് മാത്രമല്ലല്ലോ നമുക്ക് ഫാബ്രിക്കിന്റെ കളക്ഷൻ കാണില്ല. അപ്പൊ അത് ഫസ്റ്റ് ഫ്ലോറിലാണ്, നമുക്ക് അത് കാണാം. ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഓരോ ഫാബ്രിക്സ്, അതേപോലെ ഇവിടെ ചില കാര്യങ്ങളിൽ റെസ്ട്രിക്റ്റഡ് ആണ്, കാരണം ഇവരുടെ സെൽഫ് ഡിസൈൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇവർ ഒരു എന്താ പറയുക എംബ്രോയിഡറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് സമ്മതിക്കൂല. വീഡിയോ തന്നെ അങ്ങനെ അലൗഡ് അല്ല, പിന്നെ ഇത്രയും വർഷം കാലമായിട്ടുള്ള ഒരു ബന്ധം വെച്ചിട്ട് അവരെനിക്ക് അലോ ചെയ്തു എന്നുള്ളൂ. എനിവേ, നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ തരലാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. എന്തായാലും ഇത് ത്രൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താ പറയുക കൊമേഴ്ഷ്യലിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ വരെ ഒന്ന് കയറി വരാൻ എന്തായാലും തോന്നിയേക്കാം. എനിവേ, അപ്പോൾ നമുക്ക് അടുത്ത, അതായത് ഇവിടെ ആദ്യം ഞാൻ കാണിച്ച ഡിസ്പ്ലേ സെക്ഷൻ അല്ലേ, അതിൻ്റെ ഒരു വേറൊരു ഭാഗം കൂടി ഇവിടെയുണ്ട്. നമുക്ക് ജസ്റ്റ് അതും കൂടി ഒന്ന് കാണാം. കസ്റ്റമറിനെ സ്പെഷ്യൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് വെഡ്ഡിംഗ് വെയർ ഒക്കെ കേട്ടോ ആ കാറ്റഗറി ചൂസ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ്. യാ, നമുക്ക് അതിൻ്റെ അടുത്ത് രണ്ടുപേർ വെയിറ്റ് ചെയ്യാം. നല്ല രസമുണ്ടല്ലേ. അപ്പൊ ഒരു ഫാമിലി ഒക്കെ വരുമ്പോഴേ, നമ്മളൊരു ഫാമിലി എല്ലാവരും വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഇവിടെ വന്നിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് നമ്മൾക്ക് വേണ്ട ഡ്രസ്സ് ഇവിടെ നമുക്ക് ഡ്രസ്സ് ട്രയൽ ചെയ്യാനുള്ള റൂമുണ്ട്. എനിവേ, അപ്പൊ നമുക്ക് ഒരു രണ്ട് മൂന്ന് കളക്ഷൻസ് ഒന്ന് വേഗം ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വളരെ കളർഫുള്ളായ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ
തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും ഒരു റെഡ് കളർ ബട്ടൺ. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മേലെ ഒരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൻ്റെ മൂന്ന് ഓപ്ഷനിൽ ഏറ്റവും മേലത്ത് ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക ആൻഡ് തംസ് അപ്പ് ലൈക്ക് ബട്ടൺ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് വൺ മോർ തിങ് ഈസ് സൈനിങ് ഓഫ് അർഷിത അസ്മി.